വെയിറ്റിംഗ് ഫോർ സൂര്യോദയം. എന്റെ അമ്മ ഹായ് ഹലോ നമസ്കാരം ആൻഡ് വെൽക്കം ടു രാജീഷ് ഷെബാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മൂന്നാം ദിവസത്തെ അഡ്വെഞ്ചറിന് ദേ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പിള്ളേരും വൈഫും എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതിന് മുമ്പ് സുഭിക്ഷമായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പുറത്ത് പോവുകയാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. ദേ ബാക്കിൽ വർഷാരക്ഷ അനിത്ത് എത്തിയിട്ടുണ്ട്. ആകാശും മാനസികം റെഡിയായി വന്നുകൊണ്ടിരിക്കണം. സോ നേരെ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. ഒന്നേരം ബ്രേക്ക്ഫാസ്റ്റാണ്, ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല ബ്രഞ്ച് എന്ന് പറയാം. രാവിലെ തന്നെ ഫ്രൈഡ് റൈസും നൂഡിൽസും, ഇത് മൊത്തം ഇന്ത്യൻ സ്റ്റൈലും ഇന്തോനേഷ്യൻ സ്റ്റൈലും ചൈനീസും സലാഡ്സും ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബ്രെഡ്സ് ഡെസേർട്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നില്ല, ബ്രഞ്ചിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്നത്തെ ആക്ടിവിറ്റി തുടങ്ങാൻ പോണ് വെൽക്കം ടു ബാലാജി അഡ്വഞ്ചേഴ്സ്. പേരും കണ്ടില്ലേ, ഇന്ത്യൻ പേര് തന്നെയാണ്. നേരെ മുമ്പിൽ ഗണപതിയുടെ സ്റ്റാച്ചു. ഇവിടെ ATV ആണ് റൈഡ് ചെയ്യാൻ പോകുന്നത്. ATV എന്ന് പറയുമ്പോൾ മിക്കവർക്കും അറിയാം, ഓൾ ടെറൈൻ വെഹിക്കിൾ. ബൈക്കല്ല, അതുപോലുള്ളത് നാല് ചക്രമുള്ള എല്ലാ ടെറൈനിലൂടെ പോകുന്ന വെഹിക്കിൾ. നമ്മുടെ ഏതാ വണ്ടികൾ എന്താ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളിൽ പോയിട്ട് നോക്കാം. നമ്മുടെ ആള് ശ്വേത കാര്യങ്ങളൊക്കെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, നമ്മൾ പോകേണ്ട വണ്ടികളൊക്കെ അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടര ചീറ്റിലൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ ഇതെവിടെ ഇടാനുള്ള ഷൂസും ഹെൽമെറ്റും സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നോക്കാം, നമ്മുടെ വണ്ടികൾ റെഡിയായാൽ വിളിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരെല്ലാവരും ഉള്ളിൽ വെയിറ്റ് ചെയ്യണം, വൈഫൊക്കെ. നമുക്ക് അടുത്ത് കയറി നോക്കാം. അങ്ങനെ ഇവിടെ ATV റൈഡ്, അതായത് ഓൾ ടെറൈൻ വെഹിക്കിളിൽ നിങ്ങൾ കണ്ടുവല്ലോ, വിധത്തിലും തരത്തിലൊക്കെ ഓട്ടിയിട്ട് ഇനിയിപ്പോൾ പോകുന്നത് റാഫ്റ്റിംഗിനാണ്, അതായത് റിവർ റാഫ്റ്റിംഗ്. അപ്പോൾ ഇനി റാഫ്റ്റിംഗിൻ്റെ അവിടെ കാണാം. അങ്ങനെ റാഫ്റ്റിംഗിൻ്റെ അവിടേക്ക് എത്തി. ബാക്കിൽ ഹെൽമെറ്റും എന്താ പറയുക, ലൈഫ് ജാക്കറ്റും ഒക്കെ റെഡിയാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇവിടെയൊക്കെ ഓൾറെഡി ഇതാ റെഡി ആയിട്ടിരിക്കുന്നവരാണ്. പക്ഷേ ഇവിടെയാണ് ഭീകര തിരക്ക്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അടുത്ത റാഫ്റ്റിൽ പോകാനൊക്കെ. അപ്പോൾ എനിവേ നമ്മളും റെഡി ആവട്ടെ. അപ്പോൾ എല്ലാവരും റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മൂപ്പര് മൂപ്പരാണ് നമ്മുടെ ഇവിടുത്തെ സാരി ഇത് തോന്നുന്നു. ആദ്യം തന്നെ അനിതയാണ് ഹെൽമെറ്റ് ഒക്കെ ഇട്ട് പോയത്. ഓ മോനെ അവിടെ റെഡിയാണ്. അങ്ങനെ എൻ്റെ ഹെൽമെറ്റായി, ബാക്കിയുള്ളവർ ലൈഫ് ജാക്കറ്റും ഹെൽമെറ്റൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഞാനിപ്പോൾ ലൈഫ് ജാക്കറ്റ് ഉണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണല്ലോ വെള്ളത്തിൽ കൂടി പോകുമ്പോൾ. ഏതായാലും ഇതേ എല്ലാവരും റെഡി ആവുന്നത് ഇതാണ്.
ഏറ്റവും അധികം ടെൻഷൻ അടിച്ചതിന്റെ ഭാര്യയാണ്, പക്ഷെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും അല്ലേ? എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഇത് കണ്ടുപിടിച്ചത് എന്റെ രണ്ട് ട്വിൻസ് ആണ്. ഫ്രണ്ടിലെ മാൻസിയും അച്ചുവും സീരിയസ് മാൻ അച്ചു അവിടെ അങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്. അച്ചു ലുക്ക് ദിസ് സൈഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ ജേണി കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. അപ്പോ അങ്ങനെ റിവർ രാഫ്റ്റിംഗ് റൈഡ് കഴിഞ്ഞ് അട്ടഹസിക്കുന്ന ആളാണ് മിസ്റ്റർ കേട്ടോ. അപ്പൊ 19 വർഷമായിട്ട് ഇദ്ദേഹം ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അടിപൊളി ആളാണ്. അവിടെ നിന്ന് ഇതുവരെ പാട്ടും ബഹളവും രസമായിരുന്നു. കേട്ടില്ലേ, ഇതേപോലുള്ള ഹിന്ദി പാട്ടും എല്ലാ പാട്ടുമായിട്ടാണ് ഇതുവരെ വന്നത്. സോ താങ്ക് യു മിസ്റ്റർ കേട്ടോ ഫോർ എവരിതിങ്. താങ്ക് യു മിസ്റ്റർ, ഹാവ് എ ഗുഡ് ഡേ. സോ ഏതായാലും റിവർ റാഫ്റ്റിംഗ് അടിപൊളിയായി. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക്. ഇന്നലെ ATV റൈഡും മറ്റേ റിവർ റാഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി ഇപ്പൊ അടുത്ത ദിവസത്തെ കാര്യത്തിന് വേണ്ടി ഇറങ്ങാൻ നിൽക്കണം. നിങ്ങൾ ആലോചിക്കണ്ടോ, ഇത് കാണുമ്പോൾ രാത്രി പോലെ ഉണ്ടല്ലോ എന്ന്. ഇന്നലെ രാവിലെയായി, പക്ഷെ രാവിലെ 2 മണിയാവാറായിട്ടേയുള്ളൂ. 2 മണിക്ക് ഇപ്പൊ ഇറങ്ങണം. ഇന്നൊരു സൺറൈസ് സ്പോട്ടിലേക്കാണ് പോകുന്നത്. വാട്ട്സ് ദ നെയിം ഓഫ് ദാറ്റ് പ്ലേസ്? മൗണ്ട് ബാട്ടൂർ. ആ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു മൗണ്ട് ബാട്ടൂർ. അതായത് ഒരു ആക്റ്റീവ് വോൾക്കനോ ആണ്. അതിൻ്റെ മുകളിൽ പോകണം. ഏകദേശം 2 മണിക്കൂർ മുകളിൽ പോയി കഴിഞ്ഞാൽ നല്ല ഹൈറ്റിൽ നിന്ന് അതിമനോഹരമായ സൺറൈസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും നമ്മുടെ ഭാഗ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. തെളിഞ്ഞ മാനവും നല്ല സൺറൈസൊക്കെ കാണുമെന്നുള്ളത് കാണാം. ഇപ്പോൾ സമയം 1:50. 2 മണിക്ക് ഹോട്ടലിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരെ വിടാം മൗണ്ട് ബാട്ടൂരിലേക്ക്. റിസോർട്ട് മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഞങ്ങളിതാ വണ്ടിയിലേക്ക് പോകണം മൗണ്ട് ബാട്ടൂറിലേക്ക് പോവാൻ. ഇതാ വിജനമായ റിസോർട്ട്. നമ്മൾ 6 പേര് നേരെ റിസപ്ഷനിലൂടേക്ക് പോവുകയാണ്. അവിടെ കാറ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി യാത്ര തുടങ്ങാം. അങ്ങനെ സമയം 3:30 സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തി. അവർ നമുക്ക് ചൂട് കാപ്പി, പഴംപോരി പോലെയുള്ള ഒരു ദോശ, അതായത് പഴമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ദോശയും തന്നിരിക്കുകയാണ്. അത് കഴിച്ചിട്ട് വേണം മുകളിലേക്ക് പോകാൻ. അപ്പോൾ ഏതായാലും അതിലേക്ക് ഞാൻ കിടക്കാം. അങ്ങനെ ജീപ്പിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞത് ഒരു ട്രെക്കാണ്. പക്ഷേ എൻ്റെ വൈഫ് അനിതയുടെ കാലിലൊരു ഇഞ്ചറി ഉള്ളതുകൊണ്ട് നമ്മൾ ട്രെക്ക് എന്നുള്ള ഐഡിയ ഒക്കെ മാറ്റി. ഇതാ ബാക്കിൽ വർഷയും രക്ഷയിരിക്കുന്നുണ്ട്. ആ വണ്ടിയിൽ അനിതയും ആകാശും മാനസിയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ 2 ജീപ്പിലാണ് പോകുന്നത്. ഇല്ലെങ്കിൽ ഇത് 2-2.5 മണിക്കൂർ മുകളിലേക്ക് മലയുടെ മുകളിലേക്കുള്ളൊരു വലിയ ട്രെക്കായിരുന്നു. അതായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ അനിതര കാല് ഇഞ്ചേർഡ് ആയതുകൊണ്ട് അനിതയ്ക്ക് ഈ ഒരു സൺറൈസ് മിസ് ചെയ്യണ്ടെന്ന് വെച്ചതുകൊണ്ട് നമ്മൾ ജീപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. സോ സമയം ഏകദേശം 4:45. അപ്പോൾ മുകളിലേക്ക് നേരെ വിടാൻ പോവാണ് ഇപ്പോൾ. അങ്ങനെ യാത്ര തുടങ്ങി. നമ്മുടെ ഡ്രൈവറിന് ഈ യാത്ര ആഘോഷാക്കാൻ തന്നെ തീരുമാനമാണ്. ഫുൾ അടിപൊളി മ്യൂസിക് വെച്ചിട്ടാണ് തുടക്കം. ഇപ്പോൾ സമയം 5:45. മുകളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ മൂൺ നേരെ ഓപ്പോസിറ്റ്, ഇവിടെയാണ് സൂര്യൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ചെറിയൊരു വെളിച്ചമൊക്കെ ദൂരെ കാണുന്നില്ലേ? ഇവിടെ മൊത്തം വണ്ടികൾ വന്ന് പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ മുകളിലും എല്ലാം അവിടെ ഉണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യണത്. ഒരു സ്പെഷ്യൽ മാജിക് ചില ദിവസങ്ങൾ സംഭവിക്കുമല്ലോ സൂര്യൻ ഉദിക്കുമ്പോൾ. ആ ഒരു മാജിക് നമുക്കും കിട്ടും വിചാരിച്ചിട്ടാണ്. നോക്കാം. മാനം അങ്ങനെ കൂടുതൽ തെളിഞ്ഞു വരുന്നുണ്ട്. താഴത്തുള്ള മഞ്ഞ് നിങ്ങൾക്ക് കാണാം. താഴത്തെ ടൗണിലുള്ള ബാക്കിലിതാ ചന്ദ്രൻ്റെ അസ്തമയവും. ഇവിടെയാണെങ്കിൽ വെയിറ്റിംഗ് ഫോർ സൂര്യോദയം. വെളിച്ചം വരാൻ തുടങ്ങി. അവിടെ മാൻസി അച്ചു ഇരിക്കുന്നുണ്ട്. എൻ്റെ വൈഫ് ഇതാ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, തണുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ഇതാ വണ്ടികൾ നേരെ ആയിട്ട് നിൽക്കുകയാണ്. എല്ലാ സൈഡിൽ നിൽക്കണ്ട, നമ്മുടെ അപ്പുറം ഇപ്പുറമൊക്കെ എല്ലാ വണ്ടികളുടെയും മുകളിൽ കയറിയിരിക്കുകയാണ് ആൾക്കാർ. എല്ലാവരും വെയിറ്റ് ചെയ്യണത് ഇതാ അവിടെ നോക്കിയിട്ട് തന്നെയാണ്. ഇതാ അവിടെ കാണുന്ന ഈ പീക്കാണ് മൗണ്ട് ബാട്ടൂർ. ഇതൊരു വോൾക്കനോ ആണ്, ആക്റ്റീവ് വോൾക്കനോ ആണ്.
ഏറ്റവും മുകളിൽ കയറിയ അവിടെ ആൾക്കാർ ഹൈക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട് ഏറ്റവും മുകളിലേക്ക്. ഇത് അവിടെയൊക്കെ പോയാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്റ്റീം കാണാന്നാണ് പറയുന്നത്. ആ അപ്പൊ എന്റെ മക്കള് പറയാണ് 2018 ലാസ്റ്റ് ഇത് ഇറപ്റ്റ് ചെയ്തത്. ഒരുപാട് മുമ്പല്ല, വെറും 5 വർഷം മുമ്പ് ഇവിടെ ലാവ ഇതിന്റെ പുറത്ത് വന്നതാണ്, ഇറപ്റ്റ് ചെയ്തതാണ്, സ്മോക്ക് വന്നു എന്നാണ് പറയുന്നത്. സൂര്യൻ വന്നിട്ടില്ലെങ്കിലും മാനം പല രീതിക്കുള്ള പെയിന്റിംഗ് പോലെയാണ് കിടക്കുന്നത്. മഞ്ഞ് താഴെ വീണ്ടും ക്ലൗഡ്സ്, അവിടെ വെളിച്ചം കൂടിക്കൂടി വരുന്നു. ചുറ്റും വിധത്തിലും തരത്തിലുള്ള ഭാഷകളാണ് അടുത്ത വണ്ടികൾ നിന്ന് കേൾക്കുന്നത്. ചൈനീസും തായും ഇംഗ്ലീഷും ഫ്രഞ്ചും. ഇതാ ഇപ്പം നിങ്ങൾക്ക് ശരിക്കും കാണാമല്ലോ വണ്ടികളിങ്ങനെ നിൽക്കുന്നത് വ്യൂ പോയിന്റിലേക്ക് വന്നിട്ട്. ഇതാണ് വണ്ടികൾക്കുള്ള വ്യൂ പോയിന്റ്. നടക്കുന്ന ആൾക്കാർ, നമ്മുടെ ആദ്യത്തെ പ്ലാൻ നടക്കാനായിരുന്നു, നടക്കുകയാണെങ്കിൽ നേരത്തെ അവിടെ മുകളിൽ വരെ പോവായിരുന്നു. വെളിച്ചം കൂടി വന്നു, പക്ഷെ നല്ല ക്ലൗഡ് ഉണ്ട്, ഇത് കണ്ടില്ലേ. അതിൻ്റെ ബാക്കിലാണ് മിസ്റ്റർ സൂര്യൻ. പക്ഷേ ഇവിടെ ആൾക്കാർ കറങ്ങി നടന്ന് വ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ആ സൈഡ് മാത്രമല്ല, ഇപ്പുറത്ത് മൊത്തം താഴത്തുള്ള ടൗണും ഇവിടുത്തെ കൃഷി സ്ഥലങ്ങളൊക്കെ ആയിട്ട് അവിടെ മഞ്ഞ് മൂടിക്കിടന്ന് മനോഹരമായിട്ട് കിടക്കുകയാണ്. സോ ഇത് കണ്ടില്ലേ, ആൾക്കാർ അതിൻ്റെയും കൂടി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായി എല്ലാ സൈഡും നോക്കുകയാണ്. മൗണ്ട് ബട്ടൂർ വോൾക്കനോ വെളിച്ചത്തിൽ കാണാം. ഇവിടെ താഴെ നോക്കിയാൽ കൂടുതലും കറുത്ത മണൽ പോലെയാണ്, കണ്ടില്ലേ. ഇത് വോൾക്കാനിക് സോയിലാണ്, അതുകൊണ്ടാണ് ഈ കറുപ്പ് നിറം. സൂര്യനെ കാണാൻ വന്നിട്ട് ഓപ്പോസിറ്റ് സൈഡും ആണ് കൂടുതൽ ഭംഗിയായിട്ട് ഇപ്പം നിൽക്കുന്നത്. മഞ്ഞൊക്കെ വീണിട്ട് സൂര്യൻ ഇപ്പോഴും ഒളിഞ്ഞു കളിക്കുകയാണ്, പുറത്ത് വന്നിട്ടില്ല ആള്. ക്ലൗഡ്സ് മൊത്തം മറിഞ്ഞെടുക്കുക. അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ക്ലൗഡിൻ്റെയൊക്കെ മുകളിലെത്തി. ആദ്യം വരുന്ന സൂര്യോദയം കാണാൻ വന്നിട്ട് കുറേ വൈകിട്ടുള്ളൊരു സൂര്യോദയമാണ് ഇപ്പോൾ കണ്ടത്. രസകരമായതാ ഈ കാഴ്ചകൾ കണ്ട്. ഇവിടെ ബ്ലാക്ക് ലാവ സാൻഡ് കണ്ടു. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ ഈ ബ്ലാക്ക് ലാവ കാണാൻ പോവാന്നാണ് പറഞ്ഞത്. ഇതെന്താണെന്ന് പോയി നോക്കാം. ഏതായാലും മൂപ്പരിപ്പോൾ വന്ന് പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും മിസ്റ്റർ സൂര്യൻ ചെറുതായിട്ടൊന്ന് ചതിച്ചു, പക്ഷെ എന്നാലും നല്ല ഭംഗിയോടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി വീണ്ടും വിട്ടിരിക്കുകയാണ്. ഫോർ വീൽ ഡ്രൈവ് എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ബ്ലാക്ക് ലാവ എന്ന് പറഞ്ഞു, നോക്കാം എന്താണ്. ബാക്കിൽ നമ്മുടെ ടീമിലെ ബാക്കി 3 ആൾക്കാരാണ്, ആകാശും മാനസിയും അനിത്യും വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മവും എല്ലാം സ്പെഷ്യൽ ഫോർ വീൽ വണ്ടികൾ ഇവിടെ അതേ കയറുള്ളൂ, അത്രയും സ്റ്റീപ്പാണ്. ഷീറ്റ് പോലെ വിരിച്ചിട്ടെല്ലാം നടുവിൽ ചെറിയ ചെറിയ തുളകൾ ഇട്ടിട്ട് അതിലാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഈ സ്റ്റെപ്പ് ഫാമിംഗ് ചെയ്യുന്ന പോലെ അതിൻ്റെ എന്തൊരു ടെക്നിക്കാണ്. കൊച്ചു ഗ്രാമങ്ങളിലൂടെ തിരിച്ച് വന്ന വഴിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിട്ടായിരിക്കും ആ ബ്ലാക്ക് ലാവറിലേക്ക് പോകേണ്ടാവുക. ഇവിടുത്തെ കൊച്ചു ഗ്രാമങ്ങളാണ്, പക്ഷെ കണ്ടില്ലേ ും വീടുകളും ഒക്കെ എല്ലാം അമ്പലത്തിന്റെ സ്റ്റൈലിലാണ്. ഇവിടെ മൊത്തം കാണുന്നത് ലാവ ഒഴുകി വന്നിട്ടുള്ള പണ്ടത്തെ കറുപ്പാണ്. മൊത്തം കട്ടകട്ടയായിട്ട് കിടക്കുന്നുണ്ട്. ഇതാ പണ്ട് ഒഴുകി വന്ന ലാവയുടെ അവശിഷ്ടങ്ങളാണ്. പച്ചയും ചേർന്നിട്ട് ഒരു പ്രത്യേക തരം ഭംഗിയാണ്. ഒഴുകി വന്ന ലാവയിലൊക്കെ ഇപ്പോൾ 100 ആണ്ടുകൾക്ക് ശേഷം പച്ചപ്പ് പടർന്നിരിക്കുകയാണ്. വളരെ എടുത്തുനിന്ന് കാണാം. ഇവിടെ വളരെ മുമ്പ് എക്സ്പ്ലോഷൻ ഉണ്ടായിട്ട് ഒരുപാട് ആൾക്കാരുടെ ജീവൻ ഒഴിഞ്ഞു പോയതാണ്. ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ പണ്ടുണ്ടായതാണ്.
അപ്പോൾ അവർ നേരെ ലാവ ഫീൽഡിൻ്റെ നടുവിലൂടെ തെളിച്ചൊരു വഴിയിലൂടെയാണ് കൊണ്ടുപോകുന്നത്. ചുറ്റും വർഷങ്ങൾക്ക് മുമ്പ് അന്നടിഞ്ഞ ലാവയുടെ അവശിഷ്ടങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. പിന്നാലെ കാണുന്നതാണ് മൗണ്ട് ബാട്ടൂർ. അവിടുന്ന് വോൾക്കനോ ഇറപ്റ്റ് ചെയ്തപ്പോഴാണ് അവിടുന്ന് ഒഴുകി 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 ഇത്രയും ദൂരം വന്നത്. ആ വഴിയിൽ മൊത്തം നാശം വിതച്ച് ദേ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഒഴുകി വന്ന ലാവയുടെ അവശിഷ്ടങ്ങളാണ്. അങ്ങനെ ബാട്ടൂരിൽ സൂര്യനെ കാണാൻ പോയി, ഒരുപാട് മേഘങ്ങൾ കണ്ട്, കുറച്ച് സൂര്യനെയും കണ്ട്, അതിനുശേഷം ബ്ലാക്ക് ലാവ ഒരുപാട് മുമ്പ് ഇവിടെ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായിരുന്നത് കണ്ടിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ്, രണ്ടാം അധ്യായം. ഞാൻ വിചാരിച്ചത് ഒന്നല്ലെങ്കിൽ രണ്ട് അധ്യായത്തോടെ ബാലി യാത്രയുടെ എപ്പിസോഡ്സ് ചെയ്യാമെന്നാണ്, പക്ഷെ ഒരുപാടുണ്ട്. അപ്പോൾ എപ്പിസോഡ്സ് ഒരുപാട് നീളാക്കേണ്ട വെച്ചിട്ട് ഈ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. സോ എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് രാജു ഷെബ്ബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ബാലി വിശേഷങ്ങൾ തുടരും. ലവ് യു ഓൾ, സീ യു.